കരുത്തുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ പേരെടുത്ത നടനാണ് മുരളി. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം മുരളി അഭിനയിച്ച സിനിമകളെല്ലാം മികച്ചവ തന്നെയായിരുന്നു. കഥാപാത്രത്തിന്റെ കാര്യത്തിലും സാമ്പത്തിക വിജയത്തിലും ഒക്കെ അവ മുന്നിട്ട് നിന്നു. ഇരുവരും ഒന്നിച്ച് മത്സരിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരും കൈയും നീട്ടി സ്വീകരിച്ചു. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടാളും. എന്നാൽ സിനിമയ്ക്കുള്ളിലെ സൗഹൃദം വ്യക്തി ജീവിതത്തിലും കൊണ്ടു നടക്കാൻ ഇരുവർക്കും സാധിക്കാതെ പോയി എന്ന് മമ്മൂട്ടി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മുരളി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ ശബ്ദമിടറി കണ്ണുകലങ്ങി മമ്മൂട്ടി പറയുന്ന ഒരു വീഡിയോ ആണ് മമ്മൂട്ടി ഫാൻസിന്റെ പേജുകളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ ഭക്ഷണ നിയന്ത്രണവും കഠിനാധ്വാനവും ഒക്കെ കൊണ്ട് തൻ്റെ ശരീരം ശ്രദ്ധിക്കുന്ന താരമാണ് മമ്മൂട്ടി. മദ്യപിക്കുന്നതും മറ്റ് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരോടും മമ്മൂട്ടി അത്ര അടുപ്പമൊന്നും കാണിക്കാറുമില്ല. എന്നാൽ ചിലരോടുള്ള സൗഹൃദവും അടുപ്പവും ഒക്കെ അതിൽ ശ്രദ്ധേയമാണ്. മദ്യസേവ നടത്താത്ത ആളാണ് താനെന്നും അങ്ങനെ ആരെങ്കിലും കുടിച്ചതിന്റെ ബിൽ കൊടുത്തിട്ടുണ്ടായെങ്കിൽ അതൊരു നടന്റേത് മാത്രമായിരിക്കുമെന്നും ഒരിക്കൽ മമ്മൂട്ടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. സിനിമയിലെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുരളിയെക്കുറിച്ചായിരുന്നു മമ്മൂട്ടി പറഞ്ഞത്. അത്രയധികം സ്നേഹവും സൗഹൃദവും ഒക്കെ മുരളിയുമായി തനിക്കുണ്ടായിരുന്നു. എന്നാൽ കാരണം പോലും അറിയാതെ മുരളി താനുമായി പിണങ്ങി നടക്കുകയായിരുന്നു. അതെന്താണെന്ന് പറയാതെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഇന്നും തന്റെ മനസ്സിലൊരു വ്യഥയായി അത് കിടക്കുകയാണെന്നാണ് ഒരഭിമുഖം ിൽ മമ്മൂട്ടി പറയുന്നത്. ഈ വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത്. അഭിമുഖത്തിനിടെ സംവിധായകൻ ഭരതനെ കുറിച്ചായിരുന്നു മമ്മൂട്ടി സംസാരിച്ചു തുടങ്ങിയത്. ഭരതനും തന്നോട് പിണങ്ങിയതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. താനും ഭരതനും തമ്മിലൊരു ശീതസമരം ഉണ്ടായിട്ടുണ്ട് എന്നും അതിന്റെ കാരണവും തനിക്കറിയില്ല എന്നും മമ്മൂട്ടി പറയുന്നു. പാഥേയം എന്ന സിനിമയുടെ രണ്ടാം ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. അവിടെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ സംവിധായകനാണ് വലുത്. ഒരു പുൽത്തരമ്പിനെ കൊണ്ടുപോലും സംവിധായകന് അഭിനയിപ്പിക്കാൻ പറ്റുമെന്നും ഭരതൻ എഴുതി. ആ ബുക്കിന്റെ അടുത്ത പേജിൽ അതിന് മറുപടിയായി മമ്മൂട്ടി ഇങ്ങനെ എഴുതി, സംവിധായകനെ മറന്നുകൊണ്ടല്ല, പക്ഷേ നടന്മാരെയാണ് എന്നും ഓർമ്മിക്കുക. പിന്നെ അതൊരു പിണക്കമായി മാറുകയായിരുന്നു എന്നാണ് മമ്മൂട്ടി പറയുന്നത്. ചിലർ അങ്ങനെയാണ്, എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് തനിക്കറിയില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. പിന്നീടാണ് മമ്മൂട്ടി മുരളിയെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത്. താനും മുരളിയും ഒരുമിച്ച് അഭിനയിച്ച കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ട് തമ്മിലെന്നും. ഏതൊക്കെ സിനിമയിലാണെങ്കിലും അതിപ്പോൾ സുഹൃത്തുക്കളോ ശത്രുക്കളോ ആയാലും അതിനിടയിൽ ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ടാകുമെന്നും മമ്മൂട്ടി പറയുന്നു. അമരം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ സിനിമകളിലൊക്കെ അങ്ങനെയുണ്ട്. ശക്തമായ ഒരു ഇമോഷണൽ ലോക്കാണത്. അത്രത്തോളം വികാരപരമായി അഭിനയിച്ചവരാണ് തങ്ങളെന്നും എന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ താൻ മുരളിക്ക് ശത്രുവായി എന്നും താൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നും മമ്മൂട്ടി പറയുന്നു. മുരളിയെ തനിക്ക് ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ടെന്നും മമ്മൂട്ടി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ലോഹിതദാസിന്റെ ഒക്കെ മരണം സ്നേഹത്തിലായിരിക്കുമ്പോഴാണെന്നും മുരളിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് എന്താണെന്നറിയാത്തൊരു വേദനയുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. നാഷണൽ അവാർഡ് തനിക്ക് കിട്ടിയപ്പോൾ താൻ ഗ്രേറ്റ് ആക്ടർ ആണെന്നതടക്കം മുരളി പറഞ്ഞിട്ടുണ്ട് എന്നും പിണങ്ങാനും മാത്രം താൻ എന്തെങ്കിലും ചെയ്തെന്ന് മുരളിക്കും അഭിപ്രായം ഉണ്ടാകില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. മുരളി പോയി എങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബവുമായി അടുപ്പമുണ്ടെന്നും മമ്മൂട്ടി മുൻപ് സൂചിപ്പിച്ചിരുന്നു. മുരളിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും മമ്മൂട്ടി പോയിരുന്നു. വിവാഹം സ്വകാര്യമായൊരു ചടങ്ങായിരുന്നത് കൊണ്ട് അതിന് മുൻപ് പോയി കാണുകയായിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പിന്നീടും ഈ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി മാറിയിരുന്നു. വളരെ ഇമോഷണലായി തൊണ്ടയിടറിയാണ് മമ്മൂട്ടി ഇത്രയും സംസാരിക്കുന്നത്. മുരളിയെക്കുറിച്ചും ഈ സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ മുൻപും പല അഭിമുഖങ്ങളിലും മമ്മൂട്ടി തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.